வேகமாகட்டே வேகமாகட்டே, ஞங்களுடைய 22 வயசு மாத்திரம் பிரயமுள்ள காரியம் காண வேண்டி வந்திருக்கான. ഹലോ ഗായ്സ്, എല്ലാ ചങ്കുകടികൾക്കും സുമസ് വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ആലുവ മണപ്പുറത്ത് ശിവരാത്രിയോടനുബന്ധിച്ച് എല്ലാ വർഷവും കാർണിവൽ ഉണ്ടാവാറുണ്ട്. ഈ കാർണിവലിൽ എന്നെ ആകർഷിക്കുന്ന ഏറ്റവും വലിയ ഘടകം എന്ന് പറയുന്നത് മരണക്കിണറാണ്. അത് ആ കാണുന്ന സാധനം അറ്റത്ത് ഒത്തിരി കാണാൻ അറിയില്ല. അപ്പോൾ ആ മരണക്കിണർ വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ വളരെ അട്രാക്റ്റീവായിട്ടുള്ളൊരു സംഭവമാണ് ഈ ഇതിൻ്റെ അകത്ത്. അതായത് ഈ കാർണിവൽ മറ്റ് റൈഡുകളൊക്കെ ഉണ്ട്, എല്ലാത്തിലും കയറാറുണ്ട്. പക്ഷേങ്കിൽ ഈ മരണക്കിണറിൽ മിനിമം ഒരു 2 വട്ടമെങ്കിലും ഞാൻ വന്ന് കയറാറുണ്ട്. കാരണം എനിക്ക് അത്രയ്ക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സംഭവമാണ്. എല്ലാ വർഷവും കാണും, ഈ വർഷവും കണ്ടു കഴിഞ്ഞു 2 വട്ടം. ഒരു കാര്യം എനിക്ക് മനസ്സിലാകുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനും മരണക്കിണർ എന്ന് വിളിക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നവർ ഇതിൻ്റെ അകത്ത് മരണപ്പെട്ടു ആരെങ്കിലും എന്നുള്ള രീതിയിൽ ഞാൻ കേട്ടിട്ടില്ല. അപകടങ്ങളുണ്ടായിട്ടുണ്ടാവും ഇഷ്ടംപോലെ, കൈയൊടിയും കാലൊടിയും അങ്ങനെയൊക്കെ സംഭവങ്ങളുണ്ടാവാം. പക്ഷേ എങ്കിലും മരണപ്പെട്ടു എന്നുള്ളൊരു വാർത്ത ഇന്നവർ കേട്ടിട്ടില്ല. നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കൂ. അപ്പോൾ ഈ മരണക്കിണർ ശരിക്കും പറഞ്ഞാൽ മരണക്കിണർ എന്നുള്ള ജീവിതക്കിണറാണ് ഞാൻ പറയും. കാരണം എന്ന് ഒരുപാട് ആൾക്കാർ ഇതുകൊണ്ട് ജീവിക്കുന്നുണ്ട്. ഇത് നിത്യത്തൊഴിൽ അഭ്യാസമാണ്, അവരുടെ നിത്യ തൊഴിലാണ്, അവർ അഭ്യാസികളാണ്. അപ്പോൾ അവർക്കത് പഠിച്ച് ചെയ്യുന്നൊരു കാര്യമാണ്. പഠിക്കുന്ന സമയത്ത് കുറച്ച് അപകടങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കും. അതല്ലാണ്ട് ഇപ്പോൾ ഇതൊക്കെ ഞാൻ എത്രയോ വർഷം എത്രയോ വട്ടം കണ്ടേക്കുന്നു. പക്ഷേ ഇന്നവരെ എൻ്റെ കണ്ണു മുമ്പിൽ ഒരു അപകടം ഉണ്ടായിട്ടില്ല. നമ്മൾ ആസ്വദിച്ചില്ല, നമുക്ക് കാണുമ്പോൾ ടെൻഷനായിരിക്കും, പേടിയായിരിക്കും. പക്ഷേ എങ്കിലും ഒരു അപകടം ഉണ്ടായിട്ടില്ല ഇന്നവരെ, ഉണ്ടാവാതിരിക്കട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇത് മരണക്കിണറല്ല, ജീവിതക്കിണറാണ്. കുറേ കുടുംബങ്ങൾ ജീവിക്കുന്ന ഒരു ജീവിതക്കിണർ. അപ്പോൾ ഈ ഒരു ജീവിതക്കിണറിൻ്റെ അടുത്ത് എല്ലാ ദിവസവും ഈ കാണുന്ന കാടിൻ്റെ അപ്പുറത്ത് നമ്മുടെ പുഴയാണ് ആലുവ പുഴ. അപ്പോൾ ഈ പുഴയിൽ എല്ലാ ദിവസവും വന്ന് 1-2 മണിക്കൂർ തകർത്ത് നീന്തി പോകുന്ന ഒരാളുണ്ട്, എൻ്റെ പ്രിയ സുഹൃത്താണ്. അപ്പോൾ അദ്ദേഹത്തിന് ഇന്നേ വരെ ഈ മരണക്കിണറല്ല ജീവിതക്കിണർ, അപ്പോൾ ഈ ജീവിതക്കിണർ കാണുവാൻ സാധിച്ചിട്ടില്ല. ഭയങ്കര ആഗ്രഹമുണ്ട് കാണണമെന്ന്, പക്ഷേ പുള്ളി അത് മനസ്സിൽ കൊണ്ടിടക്കുന്ന ഒരു കാര്യമായിരുന്നു. ഞാൻ ഈ അടുത്താണ് അറിഞ്ഞത്. അപ്പോൾ നമ്മൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ഇടാൻ പറ്റും, നമുക്കത് സാധിച്ചു കൊടുക്കണേ. നമ്മളെക്കൊണ്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തായാലും ഞാനത് സാധിച്ചു കൊടുക്കാൻ പോവുകയാണ്. അത് മറ്റാരുമല്ല, എൻ്റെ സ്വന്തം പ്രിയ കൂട്ടുകാരൻ നമ്മുടെ രതീഷാണ്. എല്ലാവർക്കും നമസ്കാരം, എല്ലാവർക്കും സുമസ് ബ്ലോഗിലേക്ക് സ്വാഗതം. അതാണ് ഓക്കെ. അപ്പൊ രതീഷ്, ഇന്ന് ആ ഒരു ആഗ്രഹം, ആ ഒരു കൊച്ചാഗ്രഹം, നമുക്ക് കൊച്ചാണെങ്കിൽ രതീഷിനെ സംബന്ധിച്ചത് വലിയ ആഗ്രഹം തന്നെയാണ്. അപ്പൊ അത് സഫലമാക്കാൻ പോവുകയാണ്. അപ്പൊ നമ്മളൊക്കെ എങ്ങനെയാണ് കാണുന്നത്? ടിക്കറ്റ് എടുത്ത് ആ സ്റ്റെപ്പൊക്കെ കയറി ഏറ്റവും മുകളിൽ നിന്നിട്ടാണ് കണ്ടേക്കുന്നത്. സാഹസികമായ എന്തൊരു കാര്യത്തിനെയും കണ്ട് ആസ്വദിക്കുക എന്നുള്ളത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ്. പക്ഷേ ഒരിക്കലും കാണാൻ കഴിയില്ല എന്ന് കരുതിയൊരു കാര്യമാണ് നമ്മുടെ സുമേഷ് ഏട്ടൻ പറഞ്ഞ പോലെ തന്നെ ജീവിതക്കിണർ എന്നുള്ള കാര്യം. പക്ഷേ ഇന്നിപ്പോൾ അത് എനിക്ക് സാധ്യമാക്കി തരുവാണ് നമ്മുടെ സുമേഷ് ഏട്ടൻ. സാധ്യമാക്കി തരണമല്ല, ഈ ഒരു ആഗ്രഹം ഇന്നേവരെ ആരോടത്തും പറഞ്ഞിട്ടില്ല. ഞാനത് യാദൃശ്യമായിട്ട് അറിഞ്ഞത് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്, അതുകൊണ്ട് ചെയ്യുന്നത് മാത്രം. അപ്പോൾ ഇവിടെ പ്രത്യേകത എന്താണെന്നാൽ, എനിക്ക് സ്റ്റെപ്പ് കയറി മുകളിൽ കയറി കാണൽ സാധ്യമാവില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും കാണുന്ന ഒരു ആംഗിളിൽ നിന്നല്ല ഞാനിത് കാണാൻ പോകുന്നത്. നമ്മൾ അതിനകത്ത് നിന്നുകൊണ്ടാണ് ഇത് കാണാൻ സാധിക്കുന്നത്. നമ്മൾ മുകളിൽ നിന്ന് ഇങ്ങനെ ഓടാനാണ് കണ്ടേക്കുന്നത്. പക്ഷെ രതീഷ് കാണുന്നത് അടിയിൽ നിന്ന് ഇങ്ങനെയാണ് കാണുന്നത്. അപ്പൊ എന്തായാലും അതൊരു വലിയൊരു എക്സ്പീരിയൻസ് തന്നെയായിരിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം. ഞാൻ രതീഷിന്റെ കൂടെ അത് കയറി കാണുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്കും കൂടി വേണ്ടി ആ വീഡിയോ ഞങ്ങൾ ഇതിന്റെ കൂട്ടത്തിൽ ഷെയർ ചെയ്യാണ്. പിന്നെ രതീഷ് ഈ ഒരു ആഗ്രഹം മാത്രമല്ല, ഇതൊരു കൊച്ചാഗ്രഹം, ഒരു ബണ്ടിൽ ഓഫ് ആഗ്രഹങ്ങൾ വേറെയുണ്ട്. അപ്പോൾ അതെന്താണെന്നും കൂടി രതീഷ് പറയും. അപ്പോൾ അതിന് നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് വേണം. കാരണം അത് എന്നെ കൊണ്ട് മാത്രം ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. കാരണം കുറച്ച് സാമ്പത്തിക ആവശ്യങ്ങളൊക്കെ വേണ്ടി വരുന്നുള്ള കാര്യങ്ങളാണ്. പക്ഷെ അത് ചെയ്തു കൊടുക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ അത് നിങ്ങൾക്കും കൂടി, നിങ്ങളുടെ കൂടി സഹകരണങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ചെറിയ സ്പോൺസർഷിപ്പ് മാതിരി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ അത് സാധിക്കുന്ന കാര്യങ്ങളാണ്. അപ്പം അതെന്താണെന്നുള്ളത് കൊണ്ട് രതീഷ് പറയും. എന്ന് പറയാം, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, നമ്മൾ പുഴ നീന്തി കയറി കഴിഞ്ഞപ്പോൾ ഇൻ്റർവ്യൂവിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഈ കാണുന്ന പുഴ 1 കിലോമീറ്ററോളം ഡെയിലി നീന്തുന്നതാണ്, 1 കിലോമീറ്ററോളം. അപ്പം ആദ്യമായിട്ട് നീന്തി കിടന്ന ഒരു സമയത്ത് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. നമ്മൾ അടുത്ത് തന്നെ കാശ്മീരിലേക്ക് ഒരു യാത്ര പോകുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് എക്സ്പെൻസീവ് ആണ് കാര്യങ്ങൾ. കാരണം നമുക്ക് അതിനുവേണ്ടി ഒരു വണ്ടി വേണം,
പിന്നെ അവിടെ വരെ. അപ്പൊ അതിന് കുറച്ച് പ്രതിസന്ധികളുണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ രതീഷ് ഒന്നാമത് ഡ്രൈവിംഗ് പഠിച്ചിട്ടില്ല. അപ്പൊ രതീഷ് ഡ്രൈവിംഗ് പഠിക്കണമെങ്കിൽ രതീഷിന് സ്വന്തമായിട്ടൊരു വണ്ടി വേണം. അത് ഓട്ടോമാറ്റിക് വണ്ടി തന്നെ വേണ്ടി വരും. പ്ലസ് അതിൽ രതീഷിന് രണ്ട് കാലുകൾക്കും ഉപയോഗിക്കാൻ പറ്റാത്ത ഇതായതുകൊണ്ട് കൈകൊണ്ട് ഓടിക്കാൻ പറ്റുന്ന രീതിയിലോട്ട് അത് മാറ്റണം. അപ്പം അത് മാറ്റണമെന്നുണ്ടെങ്കിൽ രതീഷിൻ്റെ പേരിൽ ഒരു കാർ എടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ആർ ടി ഓഫീസിൽ കൊടുത്തിട്ട് നമുക്ക് അതിന് പെർമിഷൻ എടുക്കാനും പിന്നെ അത് മാറ്റി കൈകൊണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന രീതിയിലോട്ട് ആക്കാനും പറ്റുള്ളൂ. അങ്ങനെ ആക്കിയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഡ്രൈവിംഗ് പഠിക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് ലൈസൻസ് എടുക്കണം. ഇതിനൊക്കെ ശേഷം വേണം കാശ്മീരിലേക്ക് പോകാനായിട്ട്. അപ്പം ഈ കാശ്മീർ യാത്രയ്ക്ക് ഫുൾ സപ്പോർട്ടായിട്ട് ഞാൻ കൂടെ ഉണ്ടാവും. ഡ്രൈവിംഗ് പഠിപ്പിക്കാനും എല്ലാ കാര്യങ്ങൾക്കും ഞാനുണ്ടാവും. പക്ഷേ അതിൻ്റെ സാമ്പത്തിക സ്ഥിതി മറികടക്കാനായിട്ട് എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് സാധിക്കില്ല. അപ്പോൾ അതിനും കൂടി അതിന് വേണ്ടിയിട്ടാണ് നിങ്ങളുടെയും കൂടി ഒരു സ്പോൺസർഷിപ്പ് ഞങ്ങൾ ചോദിക്കുന്നത്. പിന്നെ കാശ്മീർ പോയിട്ട് എന്താ ചെയ്യണമെന്ന് പറഞ്ഞേക്കാം? കാശ്മീർ പോകണം. കാശ്മീർ ചെന്നിട്ട് നമ്മൾ കാർ ഓടിച്ച് അവിടെ ചെല്ലുന്നു. മഞ്ഞിക്കിടന്ന് കാർ ഡ്രിഫ്റ്റ്, അതായത് മഞ്ഞിക്കൊണ്ടുപോയി കാർ ഡ്രിഫ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് രതീഷിൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം. അപ്പോൾ അത് ഒരു വലിയ ആഗ്രഹം എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേങ്കിൽ എന്നെ കൊണ്ട് സാധിച്ചു കൊടുക്കാൻ പറ്റാത്ത ഒരു കാര്യം എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ പറയുന്നത്. അപ്പോൾ അഥവാ ഇനി എന്നെ കൂടെ എപ്പോഴെങ്കിലും സാധിച്ചു കൊടുക്കാൻ പറ്റുവാണെങ്കിൽ അത് സാധിച്ചു കൊടുക്കുക. അതിനു മുമ്പ് നിങ്ങളുടെ സഹായം കിട്ടി ഞങ്ങൾക്ക് സാധിക്കാൻ പറ്റുവാണെങ്കിൽ വളരെ സന്തോഷം. അപ്പോൾ അതിന് ആർക്കെങ്കിലും സഹായിക്കാൻ പറ്റുവാണെങ്കിൽ ഞങ്ങളൊന്ന് സഹായിക്കുക അല്ലേ? തീർച്ചയായും എല്ലാവരുടെയും സ്നേഹവും സപ്പോർട്ടും ആഗ്രഹിച്ചുകൊണ്ട് അതുകൊണ്ട് ഈ വീഡിയോ മാക്സിമം ഒന്ന് എല്ലാവരിലോട്ടൊന്ന് എത്തിക്കുക. ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് എല്ലാവരിലോട്ടൊന്ന് എത്തിച്ചിട്ടുണ്ടെങ്കിൽ നല്ലവരാരെങ്കിലും കണ്ട് നമ്മളെ സഹായിക്കാൻ പറ്റുവാണെങ്കിൽ സഹായിക്കട്ടെ എന്നുള്ളതാണ് അല്ലേ? തീർച്ചയായും അത് തന്നെ പറയുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും നേരെ മരണക്കിണറിലേക്ക് പോവാം. അപ്പൊ നമ്മൾ എല്ലാവരും ഒരുമിച്ച് പോവാണ് ജീവിത കിണറിലേക്ക് സുമുസ് ബ്ലോഗിനോടൊപ്പം. അതാണ് വേഗമാകട്ടെ വേഗമാകട്ടെ. ഞങ്ങളുടെ ഇന്നത്തെ ആദ്യ പ്രദർശനമാണ് നടക്കാൻ പോകുന്നത്. 4 മാരുതി കാറുകളിലും 5 മോട്ടോർ ബൈക്കുകളിലുമായി 9 കലാകാരന്മാർ അതിസാഹസികമായി നടത്തുന്ന അഭ്യാസ പ്രകടനമാണ് നടക്കാൻ പോകുന്നത് കേട്ടോ. ഞങ്ങളുടെ 22 വയസ്സ് മാത്രം പ്രായമുള്ള ലാച്ച എന്ന യുവ കലാകാരി നടത്തുന്ന അതിസാഹസികമായ പ്രകടനം കൂടി ഞങ്ങളുടെ ആകാശകോട്ട എന്ന മരണക്കിണറിന്റെ മട്ടുപ്പാവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. വേഗമാകട്ടെ, ഞങ്ങളുടെ ഇന്നത്തെ പ്രദർശനം അത്രയും വേഗം തന്നെ ആരംഭിക്കാൻ പോവുകയാണ്. ഞങ്ങളുടെ ട്രെയിൻ ഷോ നടന്നുകൊണ്ടിരിക്കുകയാണ്. എത്രയും വേഗം തന്നെ ഞങ്ങളുടെ ഈ പ്രദർശനം ആരംഭിക്കാൻ പോവുകയാണ്. അങ്ങനെ നമ്മള് അകത്ത് ഒരിക്കലും കാണാൻ സാധിക്കില്ല എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യം കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഇപ്പോ നമ്മള് അടുത്ത റൗണ്ടിൽ തുടങ്ങാൻ പോവുകയാണ്. ഫസ്റ്റ് റൗണ്ടിൽ ഞങ്ങൾ കേറിയില്ല, കാരണം ഭയങ്കര തിരക്കുമ്പോഴൊക്കെ ആയിരുന്നു. ഇപ്പൊ സെക്കൻഡ് റൗണ്ടിലോട്ട് നമ്മൾ കേറിയപ്പോഴാണ്. അപ്പൊ ഇനി ഇതിന്റെ തുടങ്ങുമ്പോഴത്തേക്കും കാണാം. ഏറ്റവും സന്തോഷം. Thank you.
नाम क्या है आपका? मोहम्मद सलमान अंसारी। मोहम्मद सलमान, आपका नाम? एमडी अफरोज अंसारी। नाम क्या है आपका? मेरा नाम गोपाल। गोपाल छत्तीसगढ़ से। छत्तीसगढ़ से रायपुर। रायपुर आपका नाम? फिरोज अंसारी। हाँ फिरोज। सुपर है। कितने साल हुआ टेक? मेरे को 7 साल हो गए। 7 साल। कैसे सीखा ये? इसी में अंदर अंदर चला के चला के सीखा ना। अच्छा, सब तुम्हारा नॉर्थ इंडियंस का? मलयाली कोई नहीं है चलाते? कोई नहीं, कम्प्लीट नॉर्थ इंडियंस है ना। ठीक है, मस्त प्रोग्राम है। थैंक यू। थैंक यू। थैंक यू सर। अच्छा भाई, अपन हमारे मरणकिणर्ना जीवित किणर പുറത്തിറങ്ങിയിരിക്കുകയാണ്. രതീഷിൻ്റെ ആ എക്സ്പീരിയൻസ് ഒന്ന് കേൾക്കാം നമുക്ക്. എങ്ങനെയുണ്ടായിരുന്നു പ്രിയപ്പെട്ട? എന്തോ പറയണ്ടെന്ന് അറിയാൻ പാടില്ല. എനിക്ക് ഒരിക്കലും കാണാനോ അല്ലെങ്കിൽ ദൂരെ നിന്ന് പോലും കാണാൻ പറ്റില്ല എന്ന് കരുതിയൊരു കാര്യമാണ്. ഞാൻ ശരിക്കും തൊട്ട് അറിഞ്ഞു എന്നുള്ളതാണ് സത്യം പറഞ്ഞത്. അത്രയും അനുഭവിച്ചറിയായിരുന്നു രതീഷ്. തീർച്ചയായും തീർച്ചയായും. എനിക്ക് ഇപ്പോഴും ഞാൻ ആ എക്സൈറ്റ്മെന്റിൽ നിന്ന് വിട്ടുമാറിയിട്ടില്ല. കാരണം എന്താ പറയാ, ഇത്രയും സാഹസികമായിട്ടുള്ളൊരു കാര്യം നമ്മുടെ തൊട്ടടുത്ത് നടക്കുന്നു. അതായത് അവർ വെറുതെ നമ്മൾ റോട്ടിൽ കൂടെ ഒരു സൈക്കിളൊക്കെ ചവിട്ടുന്ന ലാഘവത്തോടെ അവർ അത്രയും കാറും ബൈക്കും ഇട്ടിട്ട് കാണിക്കുന്നത് കണ്ടിട്ടുണ്ടല്ലോ. ശരിക്കും പറഞ്ഞാൽ ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. ഇപ്പോൾ പോലും അതിൽ നിന്ന് എനിക്ക് വിട്ടുമാറാൻ പറ്റിയിട്ടില്ല എന്നുള്ള സത്യം. ഒരുപാട് ഒരുപാട് നന്ദി. എന്താണെന്ന് വെച്ചാൽ ഇതെനിക്ക് സാധ്യമാക്കി തന്ന സുമേഷ് ചേട്ടന് എത്ര നന്ദി പറഞ്ഞാലും മനസ്സിലാ മതിയാവില്ല എന്നുള്ളത്. ഒരുപാട് ഒരുപാട് സുമു ബ്ലോഗിനും സുമേഷ് ചേട്ടനും ഒരുപാട് താങ്ക്സ് പറയുകയാണ്. അപ്പോൾ എന്തായാലും വീഡിയോ മാക്സിമം എല്ലാവരോടും എത്തിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കാം. അപ്പോൾ പുതിയ വീഡിയോ വീണ്ടും കാണാം നമുക്ക്. അതൊക്കെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു.